നമസ്കാരം. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ പ്രതികാര നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. വി ഡി സതീശനെതിരെയും കെ സുധാകരനെതിരെയുമാണ് ഏറ്റവും അധികം ഉന്നം വെച്ച് പ്രതികാര നടപടികൾ എടുക്കുന്നത്. സുധാകരനെ പോക്സോ കേസിൽ വരെ കൊടുക്കാൻ ശ്രമം നടന്നിരുന്നു. ഇടതു സർക്കാരിന്റെ ഈ പ്രതികാര നടപടികൾക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പാലക്കാട് നടന്ന എസ് പി ഓഫീസ് മാർച്ചിൽ പങ്കെടുത്ത് സംസാരിച്ച ആലത്തൂർ എം പി രമ്യ ഹരിദാസിന്റെ പ്രസംഗം ഇപ്പോൾ വൈറലാകുകയാണ്. നാണം കെട്ട പിണറായി വിജയനോട് ഒന്നേ പറയാനുള്ളൂ, കേസെടുത്താലൊന്നും പേടിച്ചോടുന്നവനല്ല കുമ്പക്കൊടി സുധാകരൻ എന്ന ഞങ്ങളുടെ നേതാവ്. നിങ്ങൾക്ക് നട്ടെല്ലുണ്ടെങ്കിൽ ആരുടെയും അകമ്പടിയില്ലാതെ പാലക്കാടിന്റെ മണ്ണിലേക്ക് വരൂ. ഞങ്ങളുടെ നേതാവ് സുധാകരൻ ഏത് ആൾക്കൂട്ടത്തിന്റെ നടുവിലും തനിയെ നിൽക്കാൻ പേടിയില്ലാത്ത ആളാണ്. നിങ്ങൾക്കാണ് മുഖ്യമന്ത്രിയും 40 അകമ്പടിക്കാറുകളുടെയും അംഗരക്ഷകരുടെയും പ്രൊട്ടക്ഷൻ വേണ്ടതെന്നും രമ്യ ഹരിദാസ് പ്രസംഗത്തിൽ പറയുന്നു. കണ്ണൂരിൽ സി പി എം നടത്തിയ ബോംബേറിൽ ശരീരത്തിന്റെ ഇരുവശത്തു കൂടെയും ബോംബുകൾ കടന്നുപോയി. എന്നിട്ടും അന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എന്നിട്ടും ഇന്നും ആരുടെയും അകമ്പടി ഇല്ലാതെയാണ് ഏത് ആൾക്കൂട്ടത്തിന് നടുവിലും ഇപ്പോഴും കെ സുധാകരൻ എന്ന ഞങ്ങളുടെ നേതാവ് വന്നു നിൽക്കുന്നത്. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, അങ്ങനെ എല്ലാ കടത്തുകളും നടത്തിയിട്ടുള്ള പിണറായി വിജയൻ ഞങ്ങളുടെ നേതാവ് സുധാകരനെ മൂക്കിൽ വലിക്കാമെന്ന് കരുതേണ്ടെന്നും രമ്യ ഹരിദാസ് പറയുന്നു. അവരുടെ പ്രസംഗത്തിലേക്ക് നിങ്ങളെ കണ്ട് വഴി മാറുകയല്ല, പിണറായി വിജയനെ കണ്ട് വഴിമാറി.